പൗരസ് കാതോലിക്കയും മലങ്കര മെത്രോപൊളിത്തയുമായി ഭാഗ്യമോടെ വാണർളിയ മലങ്കരയുടെ മൂന്നാം കാതോലിക്കയായ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയ ഭാവ തിരുമേനിയുടെ കാതോലിക്ക സ്ഥാനാരോഹണ നവതി ഈ വർഷം നാം കൊണ്ടാടുകയാണ്. നാം ആ വന്യപിതാവിന്റെ ജീവിതത്തിൽ കൂടെ ഒന്ന് കടന്നുപോകാം. നിങ്ങൾ ഇതുവരെ ഓർത്തഡോക്സ് വിശ്വാസികൾ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വിവരങ്ങൾക്കും വാർത്തകൾക്കും സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കനിൽ കൂടി അമർത്തുക. മലങ്കരയുടെ തേജോരൂപൻ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയ ബാബ 1974 ജൂൺ 16 കോട്ടയം ജില്ലയിലെ കുറിച്ചിയിൽ കല്ലാച്ചേരി കുടുംബത്തിൽ ഉലഹന്നാന്റെയും പാമ്പാടി മാടപ്പറമ്പിൽ നൈറ്റിയുടെ മകനെ ജനിച്ചു. പുന്നൂസ് എന്ന പേരിലാണ് ബാല്യത്തിൽ അദ്ദേഹം അറിയപ്പെട്ടത്. രോഗപീഡകൾ നിറഞ്ഞ ബാല്യമെന്നാൽ ഉയർന്ന ദൈവസാന്നിധ്യ ബോധത്തിൽ വളരുവാനും ദൈവിക ശുശ്രൂഷയിലേക്ക് വളരുവാനും ആ ബാലിന് തുണയായി. 9 വയസ്സിൽ പരിശുദ്ധ പരുമലമാർ ഗ്രിഗോറിയസിന്റെയും വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മൽപ്പാന്റെയും അരിമശിഷ്യനായി. പരുമല സെമിനാറിൽ സുറിയാനി ഭാഷയുടെയും ദൈവശാസ്ത്രത്തിന്റെയും അടിസ്ഥാന തത്വങ്ങളിൽ അറിവ് നേടുവാൻ പുന്നൂസിന് കഴിഞ്ഞു. കോട്ടയം CMS സ്കൂളിൽ നിന്നും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി. 1882 മെയ് 24 ഷമ്മാശ പദവിയിലേക്ക് കടവിൽ പൗലോസ് മാർ അത്താനിയോസിനാൽ ഉയർത്തപ്പെട്ടു. പരുമല തിരുമേനിയോടൊപ്പം താമസിച്ച് വൈദിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് പൂർണ്ണ ഷമ്മാശ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. 1898 നവംബർ 26 പൂർണ്ണ സന്യാസ പട്ടത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. 3 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെ റംബാനാക്കി. പരുമലമാർ ഗ്രിഗോറിയസ് മെത്രാപ്പോലിത്തയുടെ കൽപ്പന അനുസരിച്ച് കടമ്പനാട് പള്ളിയിൽ താമസിച്ച് തെക്കൻ ഭദ്രാസനങ്ങളുടെ ഭരണകാര്യങ്ങളിൽ അദ്ദേഹം വ്യാപാരനാവുകയും വൈദിക സെമിനാരി അധ്യാപകനായി പ്രവർത്തിക്കുകയും ചെയ്തു. പരിശുദ്ധ പരുമല തിരുമേനിയുടെ രോഗശയിൽ ഗുരു ശുശ്രൂഷകനായി റംബാച്ചൻ കൂട്ടിരിക്കുകയും പരുമല തിരുമേനിയുടെ കാലശേഷം റംബാച്ചൻ സെമിനാരി മാനേജറാവുകയും സെമിനാരിയുടെയും പള്ളിയുടെയും പണികൾ പൂർത്തീകരിക്കുകയും ചെയ്തു. 1908 വിശുദ്ധനാട് സന്ദർശിച്ചു. 1912 സെപ്റ്റംബർ 8 പരുമലയിൽ വെച്ച് പുന്നൂസ് റംബാച്ചനെ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ മെത്രാപ്പോളിത്ത പദവിയിലേക്ക് ഉയർത്തി കൊല്ലം നിരണം ഭദ്രാസന ഇടയനാക്കി. തെക്കൻ കേരളത്തിൽ സഭയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കുണ്ടറയിലേക്ക് എഴുന്നള്ളുകയും അവിടം ആസ്ഥാനമാക്കി പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. 1914 കുണ്ടറിൽ 3 ഏക്കർ സ്ഥലം വാങ്ങി സെമിനാരിയും ചാപ്പലും സ്ഥാപിക്കുകയും 1916 ആ മേഖലയിൽ ആദ്യമായി തന്റെ ഗുരുനാഥന്റെ നാമത്തിൽ ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തു. തെക്കൻ കേരളത്തിൽ ഇന്ന് കാണുന്ന അനവധി പള്ളികളും കൊല്ലം ഭദ്രാസനത്തിന്റെ ആസ്ഥാനം അദ്ദേഹം കുണ്ടറ സെമിനാരിയാക്കുകയും കുണ്ടറ തിരുമേനി എന്ന് അദ്ദേഹം അറിയപ്പെടുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ സഭയിലെ എല്ലാ ഭരണകാര്യങ്ങളും കുണ്ടറ തിരുമേനി സജീവ സാന്നിധ്യമായിരുന്നു. 1929 ഫെബ്രുവരി 15 വട്ടശ്ശേരി തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ കോട്ടയം ഏലിയ ചാപ്പലിൽ വെച്ച് മാർ ഗ്രിഗോറിയോസ് പൗലോസിന്റെ കാതോലിക്കയായി ഉയർത്തപ്പെട്ടു. വട്ടശ്ശേരി തിരുമേനിയുടെ കബറടക്ക ശുശ്രൂഷയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ചതും ഗീവർഗീസ് ദ്വിതീയൻ ബാബയായിരുന്നു. 1934 ഡിസംബർ 25 കോട്ടയം MD സെമിനാരിയിൽ കൂടിയ മലങ്കര സുറിയാനിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാബയെ മലങ്കര മെത്രാപ്പോലിത്തയായി തെരഞ്ഞെടുക്കപ്പെട്ടു. സഭാചരിത്രത്തിലെ സുപ്രധാനമായ ഒരു വഴിത്തിരിവായിരുന്നു ഇത്. കോട്ടയം കാതോലിക്കേറ്റ് അരമനയുടെ സ്ഥാപകനും പരിശുദ്ധ ബാബ തന്നെയായിരുന്നു. 1937 എഡിൻബറോയിൽ നടന്ന അഖില ലോക സഭാ കൗൺസിലിന്റെ പ്രധാന ആകർഷണം പരിശുദ്ധ ബാബ തന്നെയായിരുന്നു. സഭാ കേസുകൾ സുധീര നേതൃത്വം നൽകിയ ബാബ 1958 സെപ്റ്റംബർ 12 മലങ്കര സഭയ്ക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധി നേടിയെടുക്കുകയും മലങ്കര സഭയെ ഐക്യത്തിന്റെ വഴിയിലേക്ക് നയിക്കുകയും ചെയ്തു. 1964 ജനുവരി 3 വെള്ളിയാഴ്ച രാത്രി 4:30 മാർ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാബ ഇഹലോകവാസം വെടിഞ്ഞു. ദേവലോകം കാതോലിക്കേറ്റ് അരമന ചാപ്പലിൽ കബറടങ്ങി. ആ പരിശുദ്ധ പിതാവിന്റെ ജീവിതം നമ്മുടെ തലമുറയ്ക്ക് മാർഗദീപമാകട്ടെ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ ഞങ്ങളെ അറിയിക്കുക. ദയവായി ഓർത്തഡോക്സ് വിശ്വാസികൾ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നന്ദി.